വാർത്താ വീക്ഷണം, വാർത്തകളുടെ ലോകത്തെ വസ്തുതകൾ കണ്ടെത്താൻ വളച്ചൊടിക്കാത്ത ഒരു വാർത്താ അപഗ്രഥനം വാർത്താ വീക്ഷണം. നമസ്കാരം, വാർത്താ വീക്ഷണത്തിലേക്ക് സ്വാഗതം. അടിച്ചുപൊളി തട്ടിപ്പുകാർ, തീവ്രവാദവും വിഘടനവാദവും ഒക്കെ കടുത്ത ശിക്ഷ അർഹിക്കുന്ന കുറ്റങ്ങളാണ്. എന്നാൽ വ്യവസായികൾ എന്ന ലേബലിൽ രാജ്യത്തെയും ജനങ്ങളെയും കൊള്ളയടിക്കുകയും സുഖജീവിതം നയിക്കുകയും ചെയ്യുന്ന ചില മാന്യന്മാരുണ്ട്. അവരെ പലപ്പോഴും തിരിച്ചറിയാനാവില്ല. വെട്ടിപ്പും തട്ടിപ്പും നടത്തി അവർ രാജ്യത്തിനകത്തും പുറത്തും പറന്നു നടന്ന് രാജകീയമായി ജീവിക്കും. പണമേറെ ഉള്ളതുകൊണ്ടും അത് തട്ടിപ്പിലൂടെ സംഘടിപ്പിച്ചതായതുകൊണ്ടും വിഹിതം വേണ്ടപ്പെട്ടവർക്കൊക്കെ നൽകാനും സ്വാധീനമുള്ളവരെ സന്തോഷിപ്പിച്ചു നിർത്താനും അവർക്കറിയാം. പലരും അവരുടെ കെണികളിൽ വീണു പോവുകയും ചെയ്യും. പ്രമുഖ വ്യവസായികളും സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഉദാരമതികളുമായ ഇത്തരം ചിലയാളുകളുടെ തനിനിറം പുറത്തു വരുമ്പോൾ നാം അത്ഭുതപ്പെടും. തങ്ങൾ കെട്ടിപ്പൊക്കിയ സാമ്പത്തിക സാമ്രാജ്യം തകർന്നു വീഴുമ്പോഴാകും ഇത് സംഭവിക്കുക. ബാങ്കുകളിൽ നിന്ന് വൻതുക വായ്പ എടുത്ത് തട്ടിപ്പ് നടത്തിയ ചില പ്രമുഖരുടെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരിക്കുന്നു. ചിലർക്കാരല്ല ഇവര്. വിജയ് മല്യ, നീരവ് മോദി, മെഹുൽ ചോക്സി എന്നീ മൂന്ന് പേരിൽ നിന്നായി 18,000 കോടി രൂപയുടെ ആസ്തിയാണ് ED പിടിച്ചെടുത്തിരിക്കുന്നത്. ബാങ്ക് വായ്പാ തട്ടിപ്പ്, കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിലെ പിടികിട്ടാപ്പുള്ളികളായ പ്രതികളാണിവർ. രേഖകളിൽ പിടികിട്ടാപ്പുള്ളികളാണെങ്കിലും മൂവരും വിദേശത്ത് സുഖവാസത്തിലായിരുന്നു. ഇത്തരം തട്ടിപ്പുകൾ നടത്താൻ അസാമാന്യ വൈഭവവും ഉന്നത സ്വാധീനവും വേണം. അതിവർക്ക് വേണ്ടുവോളമുണ്ട്. കിങ്ഫിഷർ എന്ന മദ്യ ബ്രാൻഡിലൂടെയാവും വിജയ് മല്യയെ സാധാരണക്കാർക്ക് കൂടുതൽ പരിചയം. കിങ്ഫിഷർ വിമാന കമ്പനിയും ഉണ്ടായിരുന്നു, അത് പൂട്ടിക്കെട്ടി. വിമാന കമ്പനിയുടെ പേരിൽ 17 ബാങ്കുകളിൽ നിന്നായി 9,000 കോടി രൂപയാണ് മല്യ തട്ടിയെടുത്തത്. വജ്രവ്യാപാരികളായിരുന്നു നീരവ് മോദിയും മെഹുൽ ചോക്സിയും, അമ്മാവനും അനന്തരവനും. ചോക്സിയുടെ ഗീതാഞ്ജലി ഗ്രൂപ്പിന് രാജ്യമൊട്ടാകെ 4,000 ഔട്ട്ലെറ്റുകൾ ഉണ്ടായിരുന്നു. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് 13,500 കോടിയുടെ വായ്പാ തട്ടിപ്പാണ് ഇവര് നടത്തിയത്. നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോ 3 വർഷം മുമ്പ് രാജ്യം വിട്ടു. പലയിടത്തും മാറി മാറി അഭയം തേടിയ മെഹുൽ ചോക്സി കഴിഞ്ഞ മാസം കരീബിയൻ രാജ്യമായ ഡൊമിനിക്കയിലെത്തി. അവിടെ അറസ്റ്റിലായി. ലണ്ടനിൽ അഭയം തേടിയ നീരവ് മോദി ഇപ്പോൾ അവിടെ ജയിലിലാണ്. നാട്ടിൽ ഒരു വശത്ത് ബിസിനസ്സും മറുവശത്ത് ബാങ്ക് വായ്പാ തട്ടിപ്പും ഒക്കെ നടത്തുമ്പോഴും സ്വദേശത്തും വിദേശത്തും സ്വത്തുക്കൾ സമ്പാദിച്ചു കൂട്ടാൻ വൻ തട്ടിപ്പുകാർ മറക്കില്ല. ഏത് കേസുണ്ടായാലും കണ്ടുകെട്ടലുണ്ടായാലും പിടിച്ചു നിൽക്കാനുള്ള വഴികൾ ഇവർ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടാവും. സമ്പത്തിന്റെ വെള്ളി വെളിച്ചത്തിൽ ജീവിതം ആഘോഷമാക്കിയ ആളായിരുന്നു വിജയ് മല്യ. ലോകപ്രശസ്ത മോഡലുകളുമായി പരസ്യചിത്രങ്ങളിലും പാർട്ടികളിലുമൊക്കെ മല്യ ജീവിതം അടിച്ചു പൊളിച്ചു. വലിയ കലാകായിക പരിപാടികൾക്ക് സ്പോൺസറായി ഉദാരമായി പണമിറക്കി. പണം വാരിയെറിഞ്ഞുള്ള ജീവിതമായിരുന്നു ഇവരുടെയൊക്കെ. ED ഇപ്പോൾ കണ്ടുകെട്ടിയ മല്യയുടെ ആസ്തി വിവരങ്ങളിലേക്ക് കണ്ണോടിച്ചാൽ ആ ആഘോഷത്തിന്റെ സ്വഭാവം പിടികിട്ടും. കടം കയറി നാട് വിട്ടിട്ടും മല്യയുടെ പേരിൽ ബാങ്ക് ബാലൻസായി 34 കോടി രൂപയുണ്ടായിരുന്നു. ബംഗളൂരുവിലും മുംബൈയിലും 2 ആഡംബര ഫ്ളാറ്റുകൾ. ചെന്നൈയിൽ 4.5 ഏക്കർ വ്യവസായ മേഖല. കൂർഗിൽ 29 ഏക്കർ കാപ്പിത്തോട്ടം. ബംഗളൂരുവിലെ കൂറ്റൻ കിങ്ഫിഷർ ടവർ എന്നിങ്ങനെ പോകുന്നു മല്യയുടെ സമ്പാദ്യം. നീരവ് മോദി, മെഹുൽ ചോക്സി കൂട്ടുകെട്ടിനാവട്ടെ മുംബൈയിൽ 6 ആഡംബര വസതികൾ, 10 ഓഫീസ് സമുച്ചയങ്ങൾ. അഹമ്മദ് നഗറിൽ 135 ഏക്കർ സ്ഥലവും സോളാർ പ്ലാന്റും. ജയ്സാൽമറിൽ കാറ്റാടിപ്പാടം. UAE ആഡംബര വസതികൾ. തായ്ലൻഡിൽ ഫാക്ടറി. ലണ്ടനിലും ന്യൂയോർക്കിലും സ്ഥലം. ഹോങ്കോങ്ങിൽ 255 കോടിയുടെ വസ്തുവകകൾ. എന്നിങ്ങനെ സമ്പാദ്യങ്ങളുടെ നീണ്ട പട്ടികയുണ്ട്. ഇതെല്ലാമാണിപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. കണ്ടുകെട്ടൽ നടപ്പാക്കി കിട്ടാൻ ഇനിയും കടമ്പകളേറെയുണ്ടാവും. ഏറെ വിവാദങ്ങളുണ്ടായ ബാങ്ക് തട്ടിപ്പ് കേസുകളായിരുന്നു മൂവരുടെയും. വിദേശത്തേക്ക് കടന്ന ഇവരെ വിട്ടുകിട്ടണമെന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ ആവശ്യം വിവിധ വിദേശ രാജ്യങ്ങളുടെയും നീതിന്യായ കോടതികളുടെയും പരിഗണനയിലാണ്. വിജയ് മല്യയും നീരവ് മോദിയെയും വിട്ടുകിട്ടാനുള്ള അഭ്യർത്ഥന ബ്രിട്ടന്റെ മുമ്പാകെയാണ്. 5 വർഷം മുമ്പ് നാടുവിട്ട വിജയ് മല്യ 2 വർഷമായി ലണ്ടനിലെ ജയിലിലാണ്. വായ്പാ കുടിശ്ശികയുടെ പേരിൽ പാവപ്പെട്ട കർഷകരെയും ചെറുകിട വ്യവസായികളെയുമൊക്കെ കർശനമായി നേരിടുന്ന പൊതുമേഖലാ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും വമ്പൻ വെട്ടിപ്പുകാർക്ക് മുന്നിൽ മുട്ടടിച്ചു നിൽക്കും. ഇത്തരം തട്ടിപ്പുകാരെയും അവർക്ക് സംരക്ഷണം നൽകുന്നവരെയും നിയമ നടപടിക്ക് വിധേയരാക്കി ചില്ലിക്കാശും തിരിച്ചുപിടിക്കുമ്പോഴാണ് രാജ്യത്തിന്റെ അന്തസ്സും അഭിമാനവും ഉയരുക. ലോകത്തെവിടെ ഒളിച്ചാലും ഒരു നാൾ പിടിക്കപ്പെടുമെന്ന ബോധ്യം എല്ലാ തട്ടിപ്പുകാർക്കും രാജ്യദ്രോഹികൾക്കും ഉണ്ടാകണം. നന്ദി, നമസ്കാരം.